ഹലോ ഡിയർ എ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഡി കോഡിംഗ് എക്സാമിനേഴ്സ് റിപ്പോർട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ എ എഫ് എമ്മിന്റെ മാർച്ച് ജൂൺ ട്വന്റി ട്വന്റി ഫോറിലെ എക്സാമിനേഴ്സ് റിപ്പോർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്ഷൻ എ യിൽ വന്നിട്ടുള്ള അമ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സ്റ്റുഡൻസ് അറ്റംപ്റ്റ് ചെയ്തത് എന്നുള്ള എക്സാമിനേഴ്സിൻ്റെ കമൻ്റ് നമ്മൾ നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കൺസിഡേഡ് ആണ് സോ ഇഫ് യു ഗൈസ് മിസ്ഡ് ഔട്ട് ദാറ്റ് ഈ വീഡിയോ കാണുന്ന മുന്നോടിയായിട്ട് ഫസ്റ്റ് ആ പാർട്ട് വൺ വീഡിയോ വാച്ച് ചെയ്തിട്ടാണ് ഈ പാർട്ട് ടൂയിലോട്ട് വരേണ്ടത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു പാർട്ട് ത്രീ കൂടി ഉണ്ടായിരിക്കും ഈ പാർട്ട് ടൂയിൽ നമ്മൾ സെക്ഷൻ ബിയിൽ വന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ ബിയിൽ വന്നിട്ടുള്ള ലിറ്റിൽ എന്ന് ഒരു ക്വസ്റ്റൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതിലൊരു ഒരു ഓവറോൾ ഞാൻ മെയിൻലി ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് സബ് റിക്വയർമെന്റ് റിക്വയർമെന്റ് ആയിട്ടാണ് ഇതിൽ ഉണ്ടായിരുന്നത് ഈ ക്വസ്റ്റിൻ ഒന്ന് ഒറ്റയ്ക്ക് ട്രൈ ചെയ്തതിനു ശേഷം ഈ റിപ്പോർട്ടിൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന ഇത് ബെറ്റർ ഇനി അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം ബട്ട് സ്റ്റിൽ ഞാൻ എപ്പോഴും പറയാറ് ഈ ഒരു ക്വസ്റ്റൻ അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് നല്ല രീതിയിൽ കേൾക്കേണ്ടത് സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ലിറ്റിൽ ബ്രേഡി കമ്പനി എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യനിൽ അവര് മെയിൻലി ടെസ്റ്റ് ചെയ്ത് എ വൺ എ ടു ക്വസ്റ്റ്യനിൽ എ വണ്ണില് ഒരു ബേസിക് എൻ പി വി കാൽക്കുലേഷൻ ഒരു എഫ്എം ലെവല് നമ്മുടെ എ എഫിന്റെ ബേസ് പേപ്പറായുള്ള എഫ് എം ലെവലിലുള്ള ഒരു ബേസിക് എൻ പി വി കാൽക്കുലേഷൻ ആണ് ബട്ട് അതിൽ ലിറ്റിൽ ട്രിക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട് ഐ മീൻ ലിറ്റിൽ ട്രിക്കി പാർട്സ് ഉണ്ടായിരുന്നു അത് എ ടു ബി എസ് ഒ പി ഉണ്ടായിരുന്നല്ലോ ഓപ്ഷൻ പ്രൈസിംഗിലെ തന്നെ ഓപ്ഷൻ ടു എക്സ്പാൻഡ് നമ്മൾ ഒരു പ്രോജക്റ്റ് ഇപ്പൊ ചെയ്യുന്നു ഇതിന്റെ ഒരു ഫോളോൺ ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ ഫോളോൺ ഓൺ പ്രൊജക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബി എസ് ഒപിയുടെ ടോപ്പിക്കായിരുന്നു ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ക്വസ്റ്റ്യൻ ബി എന്ന് പറയുന്നത് ഡൈവേഴ്സിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു തേർഡ് ക്വസ്റ്റ്യൻ ഫൈനൽ സി ക്വസ്റ്റ്യൻ ഇതിന്ന് വന്നിട്ടുള്ളത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം റിലേറ്റഡ് ഒരു ക്വസ്റ്റിനാണ് പലപ്പോഴും സ്റ്റുഡൻസ് അധികം പഠിക്കാത്ത അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാത്ത ഒരു ഏരിയ ആണെന്ന് പലപ്പോഴും ആസ് എ ടീച്ചർ എനിക്കും തോന്നിയിട്ടുണ്ട് എക്സാമിനേഴ്സ് റിപ്പോർട്ടിലും പലപ്പോഴും എടുത്ത് പറയുന്ന ഒരു ഏരിയ ആണ് ഇത് എവിടെ വരുന്നത് എന്നൊക്കെ നല്ല നമുക്ക് ലാസ്റ്റിലോട്ട് ഞാൻ പറയുന്നുണ്ട് സോ മുഴുവൻ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക അവസാനത്തോട്ട് വളരെ പ്രധാനപ്പെട്ട പലപ്പോഴും നിങ്ങളുടെ സ്റ്റഡീസിൽ നിങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കണ്ടന്റ് ഞാൻ പറയുന്നുണ്ട് എസ്പെഷ്യൽ ദ തിയറിറ്റിക്കൽ പാർട്ട് സോ നമ്മൾ സമയം ചെല്ലിവിടാതെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റൻ തന്നെ കൺസിഡർ ചെയ്യാം ഈ ജനറൽ ഓവറോൾ കമൻസ് ഞാൻ വിട്ടു വിട്ടുപോയൊരു ജനറൽ കമൻസിന്റെ ഒരു പോയിന്റ് ഞാൻ ഇവിടെ എഴുതി വെച്ചായിരുന്നു അത് പറഞ്ഞിട്ടായിരുന്നു മുന്നോട്ട് പോകാം ജനറൽ കമൻസിൽ പറയുന്നത് ദിസ് എൻ ഇന്റർനാഷണൽ സോറി ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസൽ ഏരിയ എന്ന് പറഞ്ഞ ക്വസ്റ്റിനാണ് മോസ്റ്റ് ഓഫ് ദി കേസ് മേജേഴ്സോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് റീകൺസ്ട്രക്ഷനേക്കാളും ഒക്കെ സ്റ്റുഡൻസ് എപ്പോഴും നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റൻ എ ഇൻവെസ്റ്റ്മെന്റ് അപ്രൈസിൽ അതായത് എ വൺ എൻ പി വിയും എ ടൂ ബി എസ് ഒ പിയും അടിപൊളിയായിട്ട് കുട്ടികൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ എത്തിയപ്പോൾ കുറച്ചുകൂടി അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ എണ്ണം കുറഞ്ഞു റൈറ്റ് ആൻസർ എഴുതിയ എണ്ണം കുറഞ്ഞു സി ക്വസ്റ്റിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് റോങ് ആൻസേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത് സോ ഞാൻ ഇതായിരുന്നു നേരത്തെ പറഞ്ഞൊരു കാര്യം നമ്മൾ എല്ലാവരും വിട്ടുപോകുന്ന ഏറ്റവും കൂടുതൽ പഠിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ഈ ബിയും അല്ലെങ്കിൽ സി സിയാണ് ഏറ്റവും വിട്ടുപോകുന്ന ഒരു പാട്ട് അത് നല്ലപോലെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യണം അതിലുള്ള വഴികളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇതിൽ ഓക്കെ സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിൻ വന്നിട്ടുള്ളതൊന്ന് കൺസിഡർ ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നതായിരുന്നു ഇതിൽ എ വൺ ആണ് ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇവാലുവേറ്റ് ദ ഫിനാൻഷ്യൽ ആക്സെപ്റ്റബിലിറ്റി ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ നമ്മൾ സാധാരണ എൻപി വരാറുണ്ട് ഇന്റർനാഷണൽ എൻ പി യു വരാറുണ്ട് എ പി വരാറുണ്ട് ഇതിലെ സിനാരിയോ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഇതിലെ സിനാരിയോ വായിച്ചു നോക്കുമ്പോൾ ഇതായിരുന്നു ആ സി ബി പ്ലാറ്റ്ഫോമിലെ ക്വസ്റ്റന് കേട്ടോ ഈ സിനാരിയോ നിങ്ങൾ വായിച്ചു നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ബേസിക് എൻ പി വി ക്വസ്റ്റൻ ആണ് ആൻഡ് ഏറ്റവും സിംപിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതിന് നല്ല ഡീറ്റെയിൽസ് ഈ എക്സിബിറ്റ് ടൂല് തന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ ഒന്ന് സൂം ഇൻ ചെയ്യാം നോക്കേ ഇതിൽ തന്നെ ഡേറ്റ വളരെ കുറവ് ഡേറ്റയുള്ളൂ സാധാരണ പഴയ ഒരു ഒരു ടു ത്രീ ഇയേഴ്സ് ബാക്ക് എ സി സിയുടെ എ എഫ് എം എക്സാംസിലുണ്ടായിരുന്ന നമ്പർ ക്രഞ്ചിങ്ങിനെക്കാട്ടിയൊക്കെ വളരെ കുറഞ്ഞ ഡേറ്റ വളരെ സിമ്പിൾ ഡേറ്റയാണ് ഇതിൽ തന്നിട്ടുള്ളത് സോ ബേസിക്കലി ഇതിൽ മെയിൻലി റവന്യൂ ഉണ്ട് കോൺട്രിബ്യൂഷൻ ഉണ്ട് ഫിക്സ് കോസ്റ്റ് ഉണ്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ടാക്സിൻ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ ഇനീഷ്യൽ ഇൻവെസ്റ്റ് സെയിൽസ് വേരിയബിൾ കോസ്റ്റ് വരെ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അതിനു മുകളിലുള്ള ടാക്സ് അഡ്ജസ്റ്റ്മെന്റ് വർക്കിംഗ് ക്യാപിറ്റലും ഇത് മാത്രമേ ഉള്ളൂ ബട്ട് വെൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എക്സാമിനർ പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം എല്ലാ കണ്ടന്റിലും അത്യാവശ്യം നല്ല രീതിയിൽ എഴുതി പക്ഷേ മെയിൻലി ടെസ്റ്റ് ചെയ്ത ഇതിനൊക്കെയായിരുന്നു മാർക്ക് ഫിക്സ് കോസ്റ്റിന്റെ മാർക്സ് വർക്കിംഗ് ക്യാപിറ്റൽ ടാക്സേഷൻ ഇതിൽ വർക്കിംഗ് ക്യാപ് ഫിക്സ് കോസ്റ്റ് നല്ല രീതിയിൽ ചെയ്തു വർക്കിംഗ് ക്യാപിറ്റലിന്റെ പല ആൾക്കാരെ ഇൻക്രിമെന്റൽ കണ്ടുപിടിക്കുന്നില്ല ഇട എഫ് എമ്മിന്റെ ടോപ്പിക്കാണ് ആ ഇൻക്രിമെന്റൽ സെപ്പറേറ്റ് ഒരു വർക്കിംഗ് നോട്ട് തുടങ്ങി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ് എത്രയെന്ന് കണ്ടെത്തി എന്നിട്ട് അതിന് ഇൻക്രിമെന്റൽ ക്യാഷ് ഫ്ലോസ് മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത് ഫൈനൽ ഇയർലി ക്യാഷ് ഫ്ലോസിന്റെ എമൗണ്ട് ഒക്കെ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു കണ്ടന്റ് കുറച്ച് പേര് മോസ്റ്റ് ഓഫ് ദി ചെയ്തിട്ടുണ്ട് ബട്ട് സ്റ്റിൽ കുറച്ച് പേര് തെറ്റിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തുക കാരണം ഇതൊരു വളരെ ഫ്രീക്വൻലി ചോദിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടുത്തത് ടാക്സേഷൻ കുറേ പേര് ഇൻകറക്ട്ലി ചെയ്തിട്ടുണ്ട് ഇതിൽ ടാക്സേഷന്റെ തെറ്റാനുള്ള ഒരു കാരണം ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ ഡെപ്രീസിയേഷൻ ഫോർ ഇയർ ലൈഫ് ആണെങ്കിൽ ഫോർ ഇയറിലോട്ട് നമ്മൾ ഡെപ്രീഷിയേറ്റ് ചെയ്ത് പോകാറാണ് ഒന്നുകിൽ സ്ട്രെയിറ്റ് ലൈൻ ബേസിൽ അല്ലെങ്കിൽ ഏതിലും റിഡ്യൂസിങ് ബാലൻസ് ബേസിൽ പക്ഷേ ഈ ക്വസ്റ്റനിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് ഹൺഡ്രഡ് പെർസെന്റേജ് അലവൻസ് ഇൻ ദ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു അതായത് അസറ്റിന്റെ ഇനീഷ്യൽ കോസ്റ്റ് മുഴുവൻ ഫസ്റ്റ് ഇയറിൽ തന്നെ ഡെപ്രീഷിയേറ്റ് ചെയ്യുന്നു സോ ഒരു ഹ്യൂജ് എമൗണ്ട് ഫസ്റ്റ് ഇയറിൽ വരും ഒരു എക്സ്പെൻസ് ആയിട്ട് ഒരു ഡെപ്രീസിയേഷൻ എന്നുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് ഫസ്റ്റ് ഇയറിൽ വരും അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ ഒരുപാട് ടാക്സ് ലോസ് ഉണ്ടാവും ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്താ അസ്യൂം ചെയ്യാറ് ഈ വർഷത്തെ വേറെ പ്രോജക്റ്റുകളിൽ നിന്ന് പ്രോജക്റ്റുകളിൽ നിന്ന് നമുക്ക് ടാക്സബിൾ പ്രോഫിറ്റ് ഉണ്ട് സോ ഈ ടാക്സ് ലോസ് ഈ വർഷത്തെ മറ്റുള്ള പ്രോജക്ട പ്രോഫിറ്റ് സെറ്റ് ഓഫ് ആയി പോകും വി ആർ എസ്യൂമിംഗ് വി ഹാവ് എ സഫിഷ്യൻ ടാക്സബിൾ പ്രോഫിറ്റ് ഫ്രം അതർ പ്രോജക്ട്സ് അതോട് ടാക്സ് ലോസ് ഒന്നും ക്യാരി ഫോവേഡ് ചെയ്യാറില്ല ഇങ്ങനെയാണ് സാധാരണ ചെയ്യേണ്ടത് ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞത് ഞാൻ എന്റെ ക്ലാസുകൾ എപ്പോഴും കൊടുക്കുന്ന ഒരു ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ഒരു എക്സാംസ് ടെക്നീക്കായിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളുടെ ഫോർമാറ്റില് ടാക്സിനെ ക്യാരി ഫോർവേഡ് ഒക്കെ ചെയ്യാൻ വേണ്ടി ടാക്സിന് ഒരു സെപ്പറേറ്റ് വോക്കിൻ നോട്ട് തുടങ്ങേണ്ടി വരും എപ്പോൾ മാത്രം രണ്ടേ രണ്ട് സിറ്റുവേഷനില് ഇത് പഠിച്ചു വെച്ചോ വെറും രണ്ടേ രണ്ട് സിറ്റുവേഷനിൽ മാത്രമാണ് ടാക്സ് ലോസിനെ കാരി ഫോർവേഡ് ചെയ്യേണ്ടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ടാക്സ് വോക്കിംഗ് ചെയ്യേണ്ടത് ആ രണ്ട് സിറ്റുവേഷൻ ഒന്ന് എല്ലാ ഇന്റർനാഷണൽ എൻ പിൻ അതായത് ഫോറിൻ എൻ പി എന്ന് പറയാറില്ലേ എല്ലാ ഫോറിൻ എൻ പി യു ക്വസ്റ്റിലും പ്ലസ് ക്വസ്റ്റനിൽ സ്പെസിഫിക്കലി പറയാണ് മറ്റുള്ള പ്രോജക്റ്റിനും നമുക്ക് സഫീഷ്യൻറ്റ് പ്രോഫിറ്റ് ഇല്ല സോ സെറ്റോ ഈ ഈ വർഷം ഉണ്ടായ ഈ പ്രോജക്റ്റിനും പുതിയ പ്രോജക്റ്റിൽ നിന്നും വരാൻ പോകുന്ന ടാക്സ് ലോസിനെ നമുക്ക് മറ്റുള്ള പ്രൊജക്റ്റിനും സെറ്റ് ഓഫ് ചെയ്യാൻ പ്രോഫിറ്റ് ഇല്ല അതുകൊണ്ട് നിങ്ങൾ ക്യാരി ഫോർവേഡ് ചെയ്യണം എന്ന സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഉള്ള ക്വസ്റ്റനിൽ നമ്മൾ എന്ത് ചെയ്യണം വർക്കിംഗ് നോട്ട് ടാക്സിന് സെപ്പറേറ്റ് ചെയ്യണം അല്ലെങ്കിൽ തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വർക്കിംഗ് നോട്ട് ഇല്ലാതെയും ചെയ്യാൻ പറ്റും ബട്ട് സ്റ്റിൽ തെറ്റുകൾ ഒഴിവാക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ വളരെ വളരെ ശ്രദ്ധിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും സെപ്പറേറ്റ് വോക്കിനോട്ട് തന്നെ ചെയ്യേണ്ടി വരും അതാണ് ഏറ്റവും എളുപ്പ വഴി സോ എപ്പോൾ മാത്രം ടാക്സിന് സെപ്പറേറ്റ് വോക്കിനോട്ട് മതി എല്ലാ ഇന്റർനാഷണൽ ഇൻപി ക്വസ്റ്റിലും സഫീഷ്യന്റ് പിന്നെ പ്രത്യേകം നമുക്ക് ഒരു വർഷം ടാക്സ് ലോസർ ഉണ്ടായി ഈ പ്രോജക്റ്റിലൂടെ അത് സെറ്റ് ഓഫ് ചെയ്യാൻ വേറെ പ്രോജക്റ്റ്സ് പ്രോഫിറ്റ്സ് ഇല്ല സഫിഷ്യൻ പ്രോഫിറ്റ്സ് ഇല്ല അതുകൊണ്ട് കാരി കാര്യോർഡ് ചെയ്യണം എന്ന് പറയുന്ന ക്വസ്റ്റന് സോ ഇതായിരുന്നു കോമൺ മിസ്റ്റേക്ക് ഉള്ളത് അപ്പാർട്ട് ഫ്രം ദാറ്റ് എൻ അത്യാവശ്യം നല്ല രീതിയിൽ സെവൻ മാർക്സിൽ ഒരു ഫോർ ഫൈവ് മാർക്സ് വരെ സഫിഷ്യന്റ് മാർക്ക് ടു പാസ് പാസ് ആവുന്നതിനെക്കാളും ഒരു സഫിഷ്യന്റ് മാർക്സ് എല്ലാവരും നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഇതിന്റെ അപ്പുറം നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇതിലൊരു എ ടു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ടു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഏത് റിലേറ്റഡ് ആയിട്ടായിരുന്നു എടാ ഇത് എന്റെ സ്ലൈഡ് തെറ്റായിട്ട് വന്നതാണ് വൺ സെക്കൻഡ് ഇത് നമ്മുടെ ഇതിന്റെ മുന്നത്തെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നല്ലോ സെക്ഷൻ എയിലുള്ള അതിന്റെ ഒരു സബ് പാർട്ട് വന്നതാണ് ദിസ് വാസ് എൻ പി പറഞ്ഞു നമ്മൾ അതിനുശേഷം റിക്വയർമെന്റ് ഇല്ല തെട്ടോ ഞാൻ റിക്വയർമെന്റ് സ്ലൈഡ് മാറ്റാൻ മറന്നുപോയി ഇതല്ല അത് റിക്വയർമെന്റ് എന്നതാണ് നമ്മുടെ ബി എസ് ഒ പി പ്രകാരം ഇതിന്റെ തൊട്ടു പിറകിലുള്ള റിക്വയർമെന്റ് യു കാൻ സി ഹിയർ ഇതാണ് റിക്വയർമെന്റ് ഇവാലുവേറ്റ് ദ ബി എസ് ഒ പി പ്രൈസിങ് മോഡൽ വെദർ നമ്മൾ ഈ പ്രോജക്റ്റ് വെച്ച് പോകണോ വേണ്ടിയോന്ന് ഒരു സ്കൂൾ യൂണിവേഴ്സിറ്റിന്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ഓഫീസ് സ്പോർട്സിന്റെയാണ് നിങ്ങൾക്ക് ഇവിടെ എക്സിബിറ്റിൽ അത് കാണാൻ പറ്റും എക്സിബിറ്റ് നോക്കുന്ന സമയത്ത് ഈ സെക്കൻഡ് എക്സിബിറ്റ് ഓഫീസ് ബോർഡ് ആണ് തേർഡ് എക്സിബിറ്റ് സ്കൂൾ ആൻഡ് യൂണിവേഴ്സിറ്റീസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ഇത്രയും കാലം ഓഫീസുകളുള്ള ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ഓഫീസിന്റെ ഫേർണിച്ചേഴ്സ് അതിന്റെ ഓഫീസ് പോഡുകൾ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് റേറ്റ്നോ നമ്മൾ ഇനി ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാൻ പോകണം ഫേർണിച്ചർ തന്നെ പക്ഷേ ഏത് സെഗ്മെന്റിലോട്ടും സ്കൂളുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും വേണ്ട ഫേർണിച്ചർ എടുത്ത സ്കൂളിലും യൂണിവേഴ്സിറ്റിക്കും വേണ്ട ഫേർണിച്ചറും ഒരു ഓഫീസുകൾക്ക് വേണ്ട ഫേർണിച്ചറിലും വ്യത്യാസം ഉണ്ടാവും അല്ലെ സോ ഇനി സ്കൂളുകൾക്കും യൂണിവേഴ്സിറ്റികളും വേണ്ട ഫേർണിച്ചറിലും ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു പ്രൊജക്ട് ഉണ്ട് ആ പ്രൊജക്ടിന്റെ ഇനീഷ്യൽ കേസിലൊരു എൻ പി യു നെഗറ്റീവ് ആണ് ബട്ട് അതിനൊരു ഓപ്ഷൻ ടു ഫോളോ അല്ലെങ്കിൽ ഓപ്ഷൻ ടു എക്സ്പാൻഡ് എന്ന് പറയുന്ന ഒരു റിയൽ ഓപ്ഷൻ ഉണ്ട് അത് റിലേറ്റ് ചെയ്തുകൊണ്ട് വെറും നാല് മാർക്കേ ഉള്ളൂ നമ്മൾ ആ പ്രോജക്റ്റ് ചെയ്യണോ വേണ്ടി ഒന്ന് സോ ഇതിന്റെ ആൻസർ ആണ് ഞാൻ ഐ മീൻ ഈ റിക്വയർമെന്റ് തെറ്റാണ് ഈ റിക്വയർമെന്റ് തെറ്റാടാ ബട്ട് ഈ പാർട്ട് എ ടു എക്സാമിൻ്റെ കമന്റ് വന്നത് എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഡേറ്റ ഇതിൻ്റെ ഇൻപുട്സ് എടാ നമ്മൾ ബി എസ് ഒ പി കാൽക്കുലേറ്റർ ഉണ്ടല്ലോ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് എക്സാംസിന് ബി എസ് ഒ പി കാൽക്കുലേറ്റർ പ്രകാരം ആ ഇൻപുട്സ് കറക്റ്റ്ലി എല്ലാവരും എടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഇൻപുട്സ് എന്ന് പറയാറ് പി എ പി ഇ എസ് ആർ ടി ഈ അഞ്ച് ഇൻപുട്സ് പലപ്പോഴും പല സ്റ്റുഡൻസും മിസ് ഔട്ട് ചെയ്യുന്ന ചാപ്റ്റർ ആണ് ബി എസ് ഒ പി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ് എന്തൊക്കെയോ ഉള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്ന ചാപ്റ്റർ ആണ് ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ് ആകെക്കൂടി എല്ലാ ക്വസ്റ്റിനും ഓൾമോസ്റ്റ് എസ് ആർ ടി സെയിം ആയിരിക്കും ടൈം ഒന്ന് ചെറുങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കിട്ടും പി എ പി ഇ ആണ് കമ്പാരിറ്റീവിലൊന്ന് ശ്രദ്ധിച്ച് വായിച്ചെടുക്കണം അതിൽ തന്നെ പി എ അണ്ടർലൈങ് അസെറ്റ് ഇന്നത്തെ പ്രസന്റ് വാല്യൂ എന്നുള്ളത് അപ്പൊ അതൊരു സ്ട്രോങ് നോളജ് ഉണ്ടെങ്കിൽ എല്ലാ കൊസ്റ്റിനും ചെയ്യാൻ പറ്റും വന്നതിൽ ഇത്രയും കാലം വന്ന എക്സാം ക്വസ്റ്റില് ഒരുപാട് ക്വസ്റ്റൻ ഉണ്ട് ലൈക് തലാം കമ്പനി കമ്പനിന്ന് പറയുന്ന ഉണ്ട് അതുപോലെ തന്നെ നഹാറ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യല് കിടക്കുന്നുണ്ട് ഫോളിയോർ എന്ന് പറയുന്ന ഒരു കൊസ്റ്റന് കിടക്കുന്നുണ്ട് എം എം സി എം എൻ സി എന്ന് പറഞ്ഞാൽ വളരെ പഴയ ക്വസ്റ്റൻ ഇതിലൊക്കെ റിയൽ ഓപ്ഷൻസ് ഉണ്ട് ഇതിലൊക്കെ കുറച്ച് കൺഫ്യൂസിംഗ് ആക്കി വന്നിട്ടുണ്ട് അതിനെക്കാട്ടിൽ എത്രയോ എളുപ്പമായിട്ട് ആ ഏറ്റവും ലേറ്റസ്റ്റ് പാരഫ്യൂവൽസോ പ്രിസോർ എന്ന് പറഞ്ഞാൽ ഇതിലേതോന്ന് പാരഫ്യൂവൽ എന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് വന്ന സെക്ഷൻ എയിൽ ഇൻവെസ്റ്റർ പ്രൈസിൽ കിടക്കുന്ന ക്വസ്റ്റനിലും ബി എസ് ഒ ബി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനെക്കാട്ടിയൊക്കെ വളരെ എളുപ്പത്തിലുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു ഇതിൽ വന്നിട്ടുള്ളത് സോ മെജോറിറ്റി എല്ലാവരും ഇത് പിക്ക് ചെയ്തിട്ടുണ്ട് അത് കൂടി ഒന്ന് ഒരു സ്ട്രോങ് ആയിട്ട് പഠിക്കാത്ത ആൾക്കാർ നല്ല രീതിയിൽ പഠിച്ച എല്ലാവരും ഫുൾ മാർക്കറ്റിൽ നേടി ബട്ട് ശ്രദ്ധിച്ച് പഠിക്കാത്ത കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ പി എ പി ഇ തെറ്റിച്ചു ടൈമൊക്കെ തെറ്റിച്ചിട്ടുണ്ട് അപ്പൊ എക്സാമിന് പറഞ്ഞു ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ കണ്ടന്റ് കിട്ടാവുന്നതാണ് സോ ഇതായിരുന്നു നമ്മുടെ എ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ വൺ എൻ പി വിയും എ ടൂ ബി എസ് ഒ പി റിലേറ്റ് ചെയ്തിട്ട് ഇനി ബിയും സിയും റിക്വയർമെന്റ്സ് ഉണ്ട് അത് പ്യുവർലി തിയറിറ്റിക്കൽ ക്വസ്റ്റൻ ആണ് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ് അതിൽ തന്നെ ബി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ബി ക്വസ്റ്റ്യൻ എന്താ ഡിസ്കസ് ദി എക്സ്റ്റൻ ടു വിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫേണിച്ചർ ആൻഡ് എക്വിപ്മെന്റ് ഫോർ സ്കൂൾ ആൻഡ് യൂണിവേഴ്സിറ്റീസ് നമ്മുടെ രണ്ട് പ്രോജക്റ്റ് ഉണ്ട് ഒന്ന് ഓഫീസ് ഫേർണിച്ചറിന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്റ്റും സ്കൂൾ യൂണിവേഴ്സിറ്റീസിന്റെ ഫേർണിച്ചറും അതിലെ സ്കൂൾ ആൻഡ് യൂണിവേഴ്സിറ്റീസിന്റെ ഫേർണിച്ചറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എൽ കമ്പനിക്ക് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആണോ ആയിട്ട് വരുമോ എന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ ഡൈവേഴ്സിഫിക്കേഷൻ റിലേറ്റഡ് റിലേറ്റ് ചെയ്തിട്ട് ഈവൻ ഞാനും ഞാനൊക്കെ നമ്മൾ എപ്പോഴും പഠിക്കാറ് ഇത്രയും കാലം ചോദിച്ചുള്ളത് എക്സാമ്പിൾ വളരെ ട്രിക്കി കൈ കേട്ടോ ഇത്രയും കാലം ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഇത്രയും കാലം ചോദിച്ച ക്വസ്റ്റൻ ആണ് ഞാൻ പറയുന്നത് ഇൻവെസ്റ്റേഴ്സ് അഥവാ ഷെയർ ഹോൾഡേഴ്സ് അവർ ഓൾറെഡി വെൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കൊസ്റ്റൻ എന്ത് പറയും അവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറയും ഇവര് നമ്മുടെ കമ്പനിയിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ ദീസ് ആർ ഓൾറെഡി വെൽ ഡൈവേഴ്സിഫൈഡ് ഇനി നമ്മൾ എ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ബി എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് പുതുതായിട്ട് ഒരു സി കൂടി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി വെൽ ഡൈവേഴ്സിഫൈഡ് ആണല്ലോ എന്ന നിലയ്ക്കാണ് നമ്മൾ പറയാറ് കുട്ടികളെല്ലാവരും ഈ ആൻസർ കുറെ ആൻസേഴ്സ് ഇങ്ങനെ കണ്ടിട്ട് എനിക്കൊന്നും മേർജേഴ്സ് അല്ല റീകൺസ്ട്രക്ഷന്റെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കും കോർപ്പറേറ്റ് റീകൺസ്ട്രക്ഷന്റെ നിങ്ങളുടെ എക്സാം കിറ്റിലുള്ള സെക്ഷൻ എയിൽ വന്നിട്ടുള്ള ഒട്ടുമിക്ക ക്വസ്റ്റിന്റെയും കൂടെ ഈ റിസ്ക് ഡൈവേഴ്സിഫേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റൻ ഉണ്ട് അത് ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റനായിരുന്നു ഇത് കമ്പനിയുടെ സൈഡിൽ നമ്മൾ റിസ്ക് ഡൈവേഴ്സൺ ചെയ്യണോ വേണ്ടിയോ അപ്പൊ അതിൽ ക്വസ്റ്റിൻ ഷെയർ ഹോൾഡറെ പറ്റി മോൾഡ് പറഞ്ഞിട്ടുണ്ടാവും ഷെയർ ഹോൾഡേഴ്സ് ഓൾറെഡി വെൽ ഡൈവേഴ്സിഫൈഡ് ആണെന്നോ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവും ഷെയർ ഹോൾഡേഴ്സ് വെൽ ഡൈവേഴ്സിഫൈഡ് അല്ലെങ്കിൽ കമ്പനി ഡൈവേഴ്സിഫൈ ചെയ്യണം ഷെയർ ഹോൾഡേഴ്സ് ഓൾറെഡി വെൽ ഡൈവേഴ്സിഫൈഡ് ആണെങ്കിൽ കമ്പനിയുടെ പോയിന്റ് എന്ത് ചെയ്യുന്ന ഒരു കാര്യമില്ല വീണ്ടും ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് റിസ്ക് കുറച്ച് വാല്യൂ അഡീഷണൽ ചെയ്യാൻ പറ്റത്തില്ല എന്ന രീതിയിലുള്ള ക്വസ്റ്റൻ ഒരുപാട് ചോദിച്ചായിരുന്നു പക്ഷെ ഈ ക്വസ്റ്റ്യൻ അതല്ലായിരുന്നു അത് ഐഡന്റിഫൈ ചെയ്യുന്നതിലാണ് കുട്ടികൾക്ക് തെറ്റുപറ്റിയത് അതാണ് പറഞ്ഞത് എ ഡിസ്കഷൻ ഓൺ ഡൈവേഴ്സിഫിക്കേഷൻ ഫ്രം പേഴ്സ്പെക്ടീവ് ഓഫ് എൽ കമ്പനീസ് പ്രൊഡക്ഷൻ മാർക്കറ്റ്സ് ആണ് കമ്പനിക്ക് ഇതൊരു റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ ആണോ അല്ലയോ അത് ചെയ്യണോ വേണ്ടിയോ നല്ല ഇതാണോ അല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം കാൻഡിഡേറ്റ്സ് ഓഫൺ മിസ് അണ്ടർസ്റ്റുഡ് ആസ് എ ഷെയർ സാധാരണ ഇതാണ് കൂടുതൽ വിച്ച് ഹൗ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആർഡ് വ്യൂ പോയിന്റ് ഷെയർ ഹോൾഡർ വ്യൂ പോയിന്റ് എന്ന രീതിയിലായിരുന്നു ക്വസ്റ്റൻ ഉണ്ടായത് കുട്ടികൾ എല്ലാവരും ഈ രീതിയിലാണ് ആൻസർ ചെയ്തത് ഇത് വളരെ മിനിമൽ അഞ്ച് മാർക്കിന് ഒരു മിനിമം എന്തായാലും ഒരു ത്രീ മാർക്സ് നമ്മൾ ഗ്യാരന്റീഡ് ആയിട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം നമുക്കിതൊരു ഡൈവേഴ്സിഫൈ ഡൈവേഴ്സിഫിക്കേഷൻ ആണോ ഓർഗനൈസേഷൻ അതിന് വേണ്ടിയിട്ടുള്ള ഈ ഫോർത്ത് എക്സിബിറ്റിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ലിറ്റിൽ കമ്പനി ഫീൽസ് ദാറ്റ് കമ്പനി ഹാസ് ബീൻ ടു ഡിപ്പെൻഡന്റ് ഓൺ ഡിമാൻഡ് ഫ്രം ദി ഓഫീസ് സെക്ടർ ഓഫീസ് സെക്ടറിൽ നിന്നുള്ള ഡിമാൻഡ് റിലേറ്റ് ചെയ്തിട്ട് മാത്രമാണ് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നത് എന്നൊരു തോന്നൽ ആർക്കുണ്ട് നമ്മുടെ ബോർഡിനുണ്ട് ഇത് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് അതുകൊണ്ടാണ് ഇവർ ഏതിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നത് വൈ ദി ആർ ലുക്കിംഗ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫർണിച്ചർ ആൻഡ് എക്യൂപ്മെന്റ് ഫോർ സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് ഓക്കെ ഇറ്റ് ഇസ് ഓൾസോ കൺസിഡർ ദ പ്രൊഡക്ഷൻ ഓഫ് ഫർണിച്ചർ ഫോർ അതർ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ലൈക് വേറെ ഇപ്പോ ഒരു സ്പോർട്സ് ഇൻഡസ്ട്രിയിലുള്ള ഒരു ഓർഗനൈസേഷൻ അവർക്ക് വേണ്ട ഫർണിച്ചേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക റൈറ്റ് നമ്മൾ ഏത് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ നമ്മുടെ ഒരു ഫേർണിച്ചറാണ് ആ ഫേർണിച്ചറിലെ ഏത് പ്രൊഡക്റ്റ് മാത്രം ഓഫീസ് സെക്ടറിന് വേണ്ടി മാത്രം അതിനു പകരം നമുക്ക് ഇവിടെ നമ്മുടെ മുന്നിൽ ഏതൊക്കെയുണ്ട് ഇവർ പറഞ്ഞ സ്കൂൾ ആൻഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അദർ സെക്ടേഴ്സിലോട്ട് പോകാൻ പോകുന്നുണ്ട് അപ്പോൾ റൈറ്റ് നൗ നമ്മള് ഫുൾ ഏതിൻ്റെ ഡിമാൻഡ് എങ്ങാനും ഡൗൺ ആയാൽ നമ്മുടെ ഓഫീസ് സെക്ടേഴ്സിന്റെ ഡിമാൻഡ് എങ്ങാനും ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരും ഐ മീൻ റിസ്ക് ഒരുപാട് കൂടുതലുണ്ട് അതിന് പകരം ഇപ്പൊ നമ്മൾ സ്കൂൾ ആൻഡ് യൂണിവേഴ്സിറ്റി ചെയ്യുന്നുണ്ട് ഇതുപോലെ വേറെ സെക്ടേഴ്സ് ലൈക്ക് ലൈക് എക്സാമ്പിൾ എന്താ സ്പോർട്സ് അങ്ങനെ വേറെ മെഡി മെഡിസിൻ ഹോസ്പിറ്റൽസിന് വേണ്ട ഫേർണിച്ചേഴ്സ് ഉണ്ടാവില്ലേ ഇങ്ങനെ ഒന്ന് രണ്ട് ഇൻഡസ്ട്രീസിനെ വെച്ച് പറയാം ഇങ്ങനെ റിയൽ ലൈഫിൽ നിന്ന് നിങ്ങൾ എക്സാമ്പിൾ എടുക്കുമ്പോൾ കൊമേഴ്സ്യൽ പറഞ്ഞാൽ പ്രൊഫഷണൽ മാർക്ക്സ് കൂടി കിട്ടും നമ്മൾ ബയഹാട്ട് കുറച്ച് കണ്ടന്റ് പറയാതെ ഇവിടെ കുറച്ച് സിനാരികൾ കത്തിച്ചിട്ടുണ്ട് അതർ സെക്ടേഴ്സ് നിങ്ങൾക്ക് അദർ സെക്ടേഴ്സ് എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ ഒരു ഒന്നോ രണ്ടോ അതർ റിയൽ ലൈഫുള്ള സെക്ടേഴ്സ് പറഞ്ഞാൽ നമുക്ക് കൊമേർഷ്യൽ എക്യുമ്മെന്റ് മാർക്കും കിട്ടത്തില്ലേ അല്ലേ സോ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എപ്പോഴും റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ ചോദിച്ചുകൊണ്ടിരുന്നു ഈ പാറ്റേൺ ആയിരുന്നു ഷെയർ ഹോൾഡറിന്റെ വ്യൂ പോയിന്റിൽ കമ്പനി വീണ്ടും ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ഉണ്ടോ അപ്പൊ നമ്മൾ നോക്കും ഷെയർ ഹോൾഡർ ഡൈവേഴ്സിഫൈഡ് ആണോ വെൽ ഡൈവേഴ്സിഫൈഡ് ആണോ അല്ലയോ ആണെങ്കിൽ പറയും ഇനി കമ്പനി വീണ്ടും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഷെയർ ഹോൾഡേഴ്സ് വെൽ ഡൈവേഴ്സിഫൈഡ് അല്ലെങ്കിൽ നല്ലൊരു കമ്പനി ചെയ്യണമെന്ന് ആ കൊസ്റ്റിനാണ് തെറ്റിദ്ധരിച്ച് ആ പോയിന്റ് ഓഫ് വ്യൂലാണ് എല്ലാ കുട്ടികളും ആൻസർ എഴുതിയിരുന്നത് സോ കൊസ്ൻ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക ഇവിടെ പറഞ്ഞത് കമ്പനിയുടെ അല്ല ഷെയർ ഹോൾഡറിനെ പറ്റിയിട്ടേ പറഞ്ഞിട്ടില്ല മറ്റേത് ഷെയർ ഹോൾഡറെ പറ്റി മെൻഷൻ ചെയ്യും കൊസ്റ്റൻസിൽ നിങ്ങൾ ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊസ് ഒന്നും എടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് ഇവിടെ പറഞ്ഞത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡിസ്കസ് ദി എക്സ്റ്റെന്റ് ടു വിച്ച് നമ്മള് യൂണിവേഴ്സിറ്റീസിലെ ഇൻവെസ്റ്റ് ചെയ്താൽ ഇറ്റ് വുഡ് റെപ്രസെന്റ് ഡൈവേഴ്സിഫിക്കേഷൻ ഫോർ ലിറ്റിൽ ബ്രെഡി കമ്പനി ലിറ്റിൽ ബ്രെഡി കമ്പനിക്ക് ഇതൊരു ഡൈവേഴ്സിഫിക്കേഷൻ എത്രത്തോളം ആകും നമ്മൾ ഇങ്ങനെ കുറെ കുട്ടികൾ വേണമെങ്കിൽ ഇങ്ങനെ തെറ്റായിട്ട് വരും ഇത് ഫേണിച്ചറിലാണ് ഉള്ളത് നമ്മൾ ഓൾറെഡി ഫേർണിച്ചറില് ചെയ്യുന്ന കമ്പനി തന്നെയാണ് അപ്പൊ വീണ്ടും ഫേർണിച്ചറിലെ വേറെ സെക്ടേഴ്സിലോട്ട് പോയാൽ നമുക്ക് ഡൈവേഴ്സിഫേഷൻ ആവത്തില്ല എന്ന് തെറ്റായിട്ട് ആൻസർ പറഞ്ഞേക്കാം ദോ ഇത് ഫേണിച്ചറിലാണെങ്കിലും നമ്മളിപ്പോൾ ഏതിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ നമ്മള് ഓഫീസ് ഫേർണിച്ചേഴ്സിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഇത് ഈ ഡിമാൻഡുമായിട്ട് ഇതിന്റെ സെയിൽസുമായിട്ട് വളരെ ഡിപ്പെൻഡന്റ് ആണ് നമ്മള് അപ്പം ഒരു ഏരിയയിൽ മാത്രം ഡിപൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇൻ കേസ് ആ ഒരു സെക്ടറിനോ ആ ഒരു ഇൻഡസ്ട്രിയിലോ എന്തെങ്കിലും ഇഫക്റ്റ് പറ്റിയാൽ നമുക്ക് ഭയങ്കര നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ വേറെ സെക്ടേഴ്സിലോട്ട് പോകണം ഇവിടെ നമ്മൾ ഏതിലോട്ട് പോകുന്ന പോലെ സ്കൂൾ ആൻഡ് യൂണിവേഴ്സിറ്റീസിലോ പോകുന്ന പോലെ അവിടെ ഗവൺമെന്റ് സപ്പോർട്ട് കൂടി ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ സിനിരിയോയിൽ പറയുന്നുണ്ട് എക്സിക്യൂട്ട് വായിച്ചാൽ മനസ്സിലാവും ഗവൺമെന്റ് ഒരു സപ്പോർട്ട് ഉണ്ട് സ്കൂൾ ആൻഡ് യൂണിവേഴ്സിറ്റിന് ഫേർണിച്ചർ പ്രൊവൈഡ് ചെയ്യുന്നതിന് സബ്സിഡിയോ ഗവൺമെന്റ് ഐഡോ എന്തോ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റി പറയാം ആൻഡ് ഇതുപോലത്തെ അതർ സെക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ സ്ഥലത്ത് അപ്പോ ഡൗൺ ഉണ്ടായി കഴിഞ്ഞാൽ സ്റ്റിൽ ഫേർണിച്ചർ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഓപ്പറേഷനൽ ബിസിനസുകളൊക്കെ കുറെ കുറയ്ക്കാൻ പറ്റും അതുവഴി റിസ്കിനെ നമുക്ക് ഓ ടോട്ടൽ റിസ്കിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ പറ്റും എന്നായിരുന്നു നമ്മൾ ആൻസർ എഴുതേണ്ടിയിരുന്നത് അപ്പൊ ഇവിടെ ക്വസ്റ്റന് കുറെ എന്താ പറയുക എക്സാമിനർ കുറച്ചധികം റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നിട്ട് അതേപോലെ തോന്നുന്ന നമ്മളെ അതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ എക്സാമിനർ ഇടും ഓക്കെ അപ്പൊ അതൊന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരി ഇത് കഴിഞ്ഞു എന്നാൽ അടുത്തത് ഇതിലും മോശമായിട്ടാണ് മറ്റേ ഡൈവേഴ്സിഫിക്കേഷൻ കുറച്ചുകൂടി എഴുതി പറഞ്ഞത് ഇതിലും മോശമായിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിട്ടുള്ളത് എടാ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ഇനീഷ്യൽ ചാപ്റ്റർ ഇല്ലേ റോൾ ഓഫ് എ സീനിയർ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നുള്ളത് അല്ലെങ്കിൽ റോൾ ഓഫ് എ സീനിയർ മാനേജർ എന്ന് ഫിനാൻഷ്യൽ മാനേജർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അതിൽ നമ്മൾ പലപ്പോഴും പറയും പഠിച്ചു വയ്ക്കുക അറിയാൻ ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കണം ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറായ നമ്മൾ റോള് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഉണ്ട് ഫിനാൻഷ്യൽ ഡിസിഷൻ ഉണ്ട് ഡിവിഡൻ ഡിസിഷനുണ്ട് ഇതൊക്കെയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും കൂടുതൽ തിയറിയിൽ ടെസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ അഡ്വൈസറായ നമ്മള് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എടുക്കാൻ പോകുന്ന ഡിസിഷൻ എടുത്തു കഴിഞ്ഞ ഡിസിഷൻസ് റിസൾട്ട് ഇതിനൊക്കെ പറ്റിയിട്ടുള്ള പ്രോപ്പർ കാര്യങ്ങൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജർ ജസ്റ്റ് ഡിസിഷൻസ് മാത്രം എടുക്കുക എന്നുള്ളതല്ല ആ എടുത്ത ഡിസിഷനെ അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന ഡിസിഷനെ എടുത്ത് കരുതുന്ന ഡിസിഷൻസിന്റെ റിസൾട്ട്സ് ഇതെല്ലാം പ്രോപ്പർലി നമ്മുടെ ഇന്റേണൽ ആയിക്കോട്ടെ എക്സ്റ്റേണൽ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട് കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പല തവണ എക്സാമിനർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് പല കുട്ടികളും ഇഗ്നോർ ചെയ്യുന്നു ഇത് റിപ്പോർട്ടിങ് ആണ് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ ഫോം വിളിച്ചതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക റിപ്പോർട്ട്സ് വഴി അത് ഫിനാൻഷ്യൽ റിപ്പോർട്ട് ആവാ നോൺ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ആവാം ഈ ടോപ്പിക് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടാണ് നമ്മുടെ ടോപ്പിക്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് അതിൽ റേഷ്യോസ് അതിന് കൂടെ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന കണ്ടന്റ് ഒക്കെ വരുന്നത് സോ പ്ലീസ് ഡോൺ മിസ് ഔട്ട് ദിസ് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡർ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തായാലും കോർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അതിന് അപ്പുറത്തോ ഇപ്പുറത്തോ ജസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് വരാം അതൊന്നും നമുക്ക് ആക്കൂടി പറ്റണം ഇവിടെ എന്താ ക്വസ്റ്റൻ അഡ്വൈസ് എൽ കമ്പനി ഓൺ വാട്ട് ടു ഇറ്റ്സ് റിപ്പോർട്ടിംഗ് ഇപ്പം അവർ റിപ്പോർട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി റിപ്പോർട്ട് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതിന് എന്തൊക്കെ മാറ്റമാണ് വരുത്തേണ്ടത് ടു പ്രൊവൈഡ് മോർ ഇൻഫോർമേഷൻ അബൌട്ട് ദ റേഷനൽ ഫോർ ആൻഡ് ഫാക്ടേഴ്സ് എഫക്ടി സ്ട്രാറ്റജീസ് നമ്മൾ ഫ്യൂച്ചർ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് ചെയ്യാൻ പോകുന്നുണ്ട് ഇത് റിലേറ്റ് ചെയ്ത് നമ്മൾ ഇങ്ങനെ ഒരു പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി വരുമ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്ന റിപ്പോർട്ട് കൊടുക്കും ആ റിപ്പോർട്ടിന്റെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ബെറ്റർ ഇൻഫോർമേഷൻ മോർ ഇൻഫോർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എക്സ്ട്രാ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് വെറും നാല് മാർക്കേ ഉള്ളൂ ഈ നാല് നാല് പിടിക്കൽ ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കും ബട്ട് എന്നാലും ഒരു നമുക്ക് സുഖമായിട്ട് പിടിക്കാൻ പറ്റും ബട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കല് വളരെ ഇമ്പോർട്ടന്റ് ആണ് കുറേ പേര് എക്സാമ്പിൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ദർ ആർ ഓൺലി ഫ്യൂ കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സ് ആർ ഫ്യൂ 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 മൈ എ എ കാൻഡിഡേറ്റ്സ്

ഇവിടെ ആൻസർ എഴുതേണ്ടത് എന്തായിരുന്നു അറിയോ അത് എക്സിബിറ്റ് ഒന്ന് ഒന്ന് വായിക്കണം അപ്പോഴാണ് കുറച്ചൊരു ബെറ്റർ ആവുക നാലാമത്തെ എക്സിബിറ്റ് ആണ് കേട്ടോ നമുക്ക് അതൊന്ന് വായിക്കാം റിപ്പോർട്ടിംഗ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുള്ള ഈ നാലാമത്തെ എക്സിബിറ്റിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എസ്പെഷ്യലി ഇവിടെ ദ ബോർഡ് ബിലീവ്സ് ദാറ്റ് ഡിസിഷൻ ഇറ്റ് ഇസ് കൺസിഡർ നൗ ആൻഡ് അബൌട്ട് നൗ എബ് ഇൻവെസ്റ്റ് പോളിസി വിൽ ബി ഇമ്പോർട്ടൻറ്റ് ഫോർ ഫ്യൂച്ചർ ഡയറക്ഷൻ ഓഫ് ദ കമ്പനി സോ ഭാവിയിൽ എടുക്കാൻ പോകുന്ന ഡിസിഷനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ ഭാവിക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇതിന് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല പുറത്ത് വിടാറില്ല ഇത് ഞാൻ കുറച്ച് കോൺഫിഡൻഷ്യൽ ആക്കി വെക്കേണ്ട സാധനമാണ് എന്ന് കരുതിയിട്ട് ഫുൾ ഡീറ്റെയിൽസ് എന്താ കൊടുക്കാറില്ല എൽ കമ്പനി സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിംഗ് റെഗുലേഷൻസ് ഒക്കെ കംപ്ലൈ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ലിസ്റ്റഡ് കമ്പനിയാണ് തുടക്കത്തിൽ പറയുന്നത് ഓരോ ലിസ്റ്റഡ് കമ്പനികൾ എന്തൊക്കെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ കൊടുക്കണം എന്ന് നിയമപ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ അതൊക്കെ കൊടുക്കുന്നുണ്ട് അവരുടെ ഏതില് ആനുവൽ ബിസിനസ് റിവ്യൂല് സോ എന്താണ് ആനുവൽ ബിസിനസ് റിവ്യൂ ഒന്ന് നിങ്ങളുടെ മനസ്സിലിട്ടെ ഇത് കത്തിയാലേ നിങ്ങൾക്ക് ആൻസർ നല്ലപോലെ ചെയ്യാൻ പറ്റുള്ളൂ എന്താണ് ഒരു ആനുവൽ ബിസിനസ് റിവ്യൂ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ആനുവൽ ബിസിനസ് റിവ്യൂ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ കാണാത്ത ഒരുപാട് പേരുണ്ടാവും ഓക്കെ സോ ഇവരുടെ ആനുവൽ ബിസിനസ് റിവ്യൂ റിപ്പോർട്ട് വഴിയാണ് ഇവർ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നത് അതിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കംപ്ലൈ ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരം ചെയ്യേണ്ടത് അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഹവർ ഇറ്റ് ഫേസ്ഡ് ഇൻവെസ്റ്റർ ആൻഡ് മീഡിയ ഉണ്ട് നിങ്ങളുടെ അനാലിസിസും കാര്യങ്ങളും ഇൻസഫിഷ്യന്റ് ആണ് പ്രൈമർലി പറഞ്ഞു ഡീറ്റെയിൽ കമന്ററി ഓൺ ഹൈലൈറ്റഡ് ഫിഗേഴ്സ് ഫ്രോം ഫിനാൻസ് റിപ്പോർട്ട് ഫിനാൻഷ്യൽ ഫിഗേഴ്സ് കുറച്ചൊക്കെ മെയിൻ ക്രിറ്റിസം എന്തില്ല എന്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ബിസിനസിന്റെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസും അതുകൊണ്ട് അത് എങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സിനെ അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എടാ എക്സം ഞാൻ അത് ക്യുക്ലി ഒന്ന് നമ്മൾ മനസ്സിൽ ശ്രദ്ധിച്ചു വായിച്ചിൽ കിട്ടും മീഡിയ കമന്റ് സജസ്റ്റ് ദാറ്റ് ലാക്ക് ഓഫ് ക്ലിയർ ഇൻഫർമേഷൻ അബൌട്ട് എൽ കമ്പനി സ്ട്രാറ്റജി ഹാസ് ബീൻ ദീസൺ വൈഡ് ഷെയർ പ്രൈസ് റീസെന്റ് ഫോളൺ നമ്മൾ നല്ല നല്ല പ്രൊജക്ടുകൾ വരാൻ പോകുന്നുണ്ട് അത് നല്ല പ്രോജക്റ്റ് ആണെന്ന് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇൻവെസ്റ്റേഴ്സ് അറിയുന്നില്ല സോ ഈ കമ്പനിക്ക് ഭാവി ഉള്ളതെന്ന് ഇൻവെസ്റ്റേഴ്സ് അറിയുന്നില്ല അതുകൊണ്ട് കമ്പനിയുടെ ഷെയർ പ്രൈസ് കുറയുന്നു എന്നുള്ളത് മീഡിയയിൽ ക്രിറ്റിസിസം വന്നിട്ടുണ്ട് സോ എങ്ങനെ ഇതിലൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ആ ബിസിനസ് ആനുവൽ ബിസിനസ് റിവ്യൂവിൽ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഇൻഫോർമേഷൻ എങ്ങനെ കുറച്ചുകൂടി നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റും അതാണ് ക്വസ്റ്റ്യൻ എന്തായാലും ക്വസ്റ്റ്യൻ ഹൗ വി ക്യാൻ അഡ്വൈസ് വാട്ട് ചേഞ്ചസ് ടു മേക്ക് ഇറ്റ്സ് റിപ്പോർട്ടിംഗ് എന്തെല്ലാം ചേഞ്ചസ് ആണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടിംഗിന് വരുത്തേണ്ടത് ഇത് ബൈ ഹാർട്ട് തിയറി ക്വസ്റ്റൻ അല്ല സിനാരിയോ പിക്ക് ചെയ്യേണ്ടതാണ് കൊമേഴ്ഷ്യൽ എക്യൂപ്മെന്റ് നല്ല മാർക്ക് ഉണ്ട് സിനാരിയോ ഇൻ ബിസിനസ് എൻവയൺമെന്റ് മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മൾ കറന്റ് എന്താ കൊടുക്കുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരം പറഞ്ഞിട്ടുള്ളത് എന്താണോ ആ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ പി എൻ എന്താ ബാലൻസ് ഷീറ്റ് എന്താ ഇങ്ങനെയുള്ള അല്ലേ കൊടുക്കുന്നുള്ളു അല്ലേ അതല്ലേ പറഞ്ഞത് അത് മാത്രം കൊടുക്കാൻ പോരാ എടാ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ടില്ല എക്സാമ്പിൾ എങ്ങനെയാ പറഞ്ഞത് സം എവിഡൻസ് ദാറ്റ് കാൻഡ് ഡിഡ് നോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ദൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഷുഡ് ബി പബ്ലിഷ്ഡ് എന്താണ് പബ്ലിഷ് ചെയ്യേണ്ട ഡേറ്റ എന്ന് സ്റ്റുഡൻസിന് അറിഞ്ഞിട്ടില്ല ഇത് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു റിയൽ ലൈഫിലുള്ള ഒരു എന്ത് കാണിച്ചു തരാം ഒരു ഒരു എന്താ ബിസിനസ് ആനുവൽ റിവ്യൂ നെസ്ലേ എന്ന് പറയുന്ന കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ റിവ്യൂ റിപ്പോർട്ടാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബിസിനസ് ആനുവൽ റിവ്യൂ റിപ്പോർട്ടാണ് ഇതിൽ നോക്കിക്കഴിഞ്ഞാല് ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റി നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷൻ ഐസ്ക്രീം എത്ര വാട്ടർ സെയിൽസ് എത്ര ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ബില്ല്യൻസ് ഇൻ സി എച്ച് എഫ് കറൻസിയിൽ എന്തെല്ലാം വിറ്റു എന്നുള്ള അവർ കാണിക്കുന്നുണ്ട് സെയിൽസ് കാണിക്കുന്നുണ്ട് ഏതൊക്കെ റീജ്യൻ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റാസ് ഉണ്ട് അവിടെ അവരുടെ ഓരോരോ റേഷ്യോസ് ഇതിൽ കൊടുക്കുന്നുണ്ട് ഇത് മാത്രമേ ഇപ്പം നമ്മൾ കൊടുക്കുന്നുള്ളൂ നമ്മുടെ ക്വസ്റ്റ്യനിൽ പക്ഷെ ഇതിന്റെ പുറമെ എവിടെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഒബ്ജെക്ടീവ്സിലോട്ട് അച്ചീവ് ചെയ്യാൻ പോകുന്നത് ബ്രിങ്ങിങ് ഇന്നോവേഷൻ ടു ലൈഫ് അതേപോലെ ക്രിയേറ്റിംഗ് ഷെയർഡ് വാല്യൂ അഡ്വാൻസിങ് റീ ജനറേറ്റീവ് ഫുഡ് സിസ്റ്റം അറ്റ് സ്കെയിൽ സ്കിൽ നെസ്ലെ വളരെ ഫുഡ് എഫ് എം സി ജി പ്രൊഡക്ട്സിലൊക്കെയുള്ള കൺസ്യൂമബിൾ ഗുഡ്സിലുള്ള ഫാസ്റ്റ് മോവിംഗ് കൺസ്യൂമർ ഗുഡ്സിലുള്ളത് അതായത് ചോക്ലേറ്റ്സ് ബിസ്കറ്റ്സ് അങ്ങനെയുള്ള അപ്പൊ അങ്ങനെയുള്ള കമ്പനീസിൽ തന്നെ ഈ എൻവാൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന സസ്റ്റൈനബിൾ ആയിട്ടുള്ള ആൾക്കാരല്ലേ ഇപ്പം അങ്ങനെയുള്ള കമ്പനീസിനല്ലേ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ സോ ഞങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് സസ്റ്റൈനബിളി ഞങ്ങൾ എന്ത് ചെയ്യുന്നത് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ജസ്റ്റ് ഫിനാൻഷ്യൽ മാത്രമല്ല കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള കണ്ടന്റ് ആണ് ശരിക്കും ഒരു ബിസിനസ് റിവ്യൂ റിപ്പോർട്ടിൽ കൊടുക്കേണ്ടത് അവരുടെ ഈ കമ്പനി എന്താ അവർ നെറ്റ് സീറോ പ്ലഡ് ജോ ഇയർ ഓൺ അതായത് കാർബൺ ഹൈഡ്രേഡ് എമ്മീഷൻ കുറയ്ക്കുക എന്നുള്ള ഒബ്ജക്റ്റീവ് പിന്നെ കുറെ കാര്യങ്ങൾ ഡിജിറ്റലൈസേഷനും ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഒരു ബിസിനസ് റിവ്യൂ റിപ്പോർട്ടിൽ കൊടുക്കേണ്ടത് റൈറ്റ് നോ ഈ കൊസ്റ്റിൻ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും ബൈ റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്താണോ കൊടുക്കേണ്ടത് ഫിനാൻഷ്യൽ ഫിഗേഴ്സ് ലാബ് അത്ര നഷ്ട ഈ കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ നമ്മുടെ ഒബ്ജെക്ടീവ്സിലോട്ട് എത്താൻ പ്രത്യേകം പറയുന്നുണ്ട് ക്രിട്ടിസം മെയിൻ ക്രിറ്റിസിസം എന്താണ് ഇഡ് ഹാബ് ഡെസ് നോട്ട് ഡിസ്ക്ലോസ് ഇറ്റ് ഡസ് നോട്ട് ഡിസ്ക്ലോസ് ക്ലിയർലി ബിസിനസിന്റെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസും പിന്നെ ഇറ്റ്സ് റിസൾട്ട്സ് ഇൻ ദ കോൺസ്റ്റ് ഓഫ് അച്ചീവിംഗ് സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് ഒരു കമ്പനിയുടെ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കുക എന്നല്ല ക്രിയേറ്റിംഗ് വാല്യൂ അല്ലെങ്കിൽ എൻവയോൺമെന്റിൽ പ്രൊട്ടക്ഷൻ ചെയ്യുക എംപ്ലോയെ പ്രൊട്ടക്ട് ചെയ്യുക ഇങ്ങനെ പറഞ്ഞ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും ഇതിലോട്ടൊക്കെ എങ്ങനെയാണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നുള്ള കൊടുക്കണം സോ കുറെ കുട്ടികൾ കോമൺ എറർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് റേഷ്യോസ് പറയണം കുറേ റേഷ്യോസ് നമ്മുടെ പി എൻ എൽ ബാലൻസ് ഷീറ്റ് മാത്രം കൊടുത്താൽ പോരാ കുറെ റേഷ്യോസ് കൂടി കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞത് എടാ അത് ഫിനാൻഷ്യൽ പെർഫോമൻസ് മാത്രമല്ലേ നമ്മൾ വെച്ചനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാതെയാണ് ഇതിൽ ചെയ്തതെന്നാണ് പറഞ്ഞത് ഒരു കോമൺ മിസ്റ്റേക്ക് അവർ ഹിസ്റ്റോറിക് റേഷ്യോസ് കൊടുക്കണം എന്ന് പറഞ്ഞു ഹിസ്റ്റോറിക് റേഷ്യോസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇതിൽ കൊടുക്കേണ്ട ആൻസർ ഇതാണ് നല്ലപോലെ കേൾക്ക് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് ഇല്ലേ ജസ്റ്റ് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചില്ല ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫിനാൻഷ്യൽ ഫിഗേഴ്സ് മാത്രമാണോ വേറെ കുറെ ക്യാപിറ്റൽസിൽ ഈ കമ്പനിക്ക് എന്ത് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റി ടു അച്ചീവ് ദയർ ഒബ്ജക്റ്റീവ്സ് എന്നല്ലേ ലൈക്ക് ഏതൊക്കെ ക്യാപിറ്റൽ ഇന്റലക്ച്വൽ ക്യാപിറ്റൽ പിന്നെ നമ്മുടെ എന്താ ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള ക്യാപിറ്റൽസ് അതുപോലെ എൻവയൺമെന്റിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റി ഇങ്ങനെ ഡിഫറൻറ്റ് ക്യാപിറ്റൽസ് ഉണ്ട് ഫിനാൻഷ്യൽ മാത്രമല്ലാത്ത ഇതിലൊരു മൂന്നോ നാലോ എണ്ണം നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ നാല് നാലു മാർക്ക് കിട്ടുമായിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേക എടുത്ത് പറയുന്നത് ഒന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് വളരെ പലപ്പോഴായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ അതും തന്നെ ബയഹാട്ട് പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ ബയഹാർട്ട് പഠിച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ നോൺ ഫിനാൻഷ്യൽ കൊടുക്കണം ഇതിൽ നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ ഫിനാൻഷ്യൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് നമുക്ക് കിട്ടത്തില്ലേ ഓക്കെ സോ പ്ലീസ് പ്രിപ്പയർ ഫോർ എ ക്വസ്റ്റൻ ഫ്രം ദിസ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ മാനേജർ അത് എത്തിക്സ് ആവാം അത് സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് ആവാം സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ ആവാം ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് വളരെ ഫ്രീക്വൻ്റ് വരുന്നുണ്ട് ഓക്കെ പ്ലസ് ഇവിടെ പറഞ്ഞു കുറെ സ്റ്റുഡൻറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ട് ബുള്ളറ്റിൻ പോയിന്റ്സ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ബുള്ളറ്റിൻ പോയിന്റ് മാത്രം എഴുതി അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ദോ കുറച്ച് മാർക്ക് തരുമെങ്കിലും ബുള്ളറ്റിൻ പോയിന്റ്സ് ആയിട്ട് എഴുതുന്നത് ബുള്ളറ്റിൻസ് ഹെഡിങ് അതേ ഹെഡിങ് ആയി കാണിച്ച് സബ് കുറച്ച് എന്ത് ചെയ്യുക എക്സ്പ്ലനേഷൻ കാര്യങ്ങളും നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുക്കന്നെ വേണം ഓക്കെ സോ ഇത്രയാണ് റിക്വയർമെന്റ്സിലുണ്ടായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ് ഇവിടെ ഞാൻ ഹെഡിങ് മാറ്റം വിട്ടുവേ ഇതല്ല ഹെഡിങ് എന്റെ എടാ ഞാൻ നേരത്തെ പാർട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി അതേ ഫയലിൽ തന്നെ ഇത് എഡിറ്റ് ചെയ്തപ്പം ഹെഡിങ്സ് ഒക്കെ മാറ്റാൻ മറന്നുപോയി ആക്ച്വലി ഇതിന്റെ ഹെഡിങ് എന്തായിരുന്നു കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നായിരുന്നു ഇതിന്റെ ഹെഡിങ് ഉണ്ടായിരുന്നത് ഓക്കെ സോ ആ ഹെഡിങ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലൈക്ക് കണ്ടന്റ് ഹെഡിങ് നോക്കണ്ട കണ്ടന്റ് കറക്റ്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തുള്ളത് ബുള്ളറ്റ് പോയിന്റ്സ് മാത്രമാണ് എഴുതി എന്നൊക്കെ പറഞ്ഞു ശരി പ്രൊഫഷണൽ സ്കിൽസ് മാർക്സ് സെക്ഷൻ ബിയില് കമ്മ്യൂണിക്കേഷൻ ഒഴികെ ബാക്കി എല്ലാ പ്രൊഫഷണൽ സ്കിൽസ് മാർക്സും ടെസ്റ്റ് ചെയ്യാറുണ്ട് ഈ ക്വസ്റ്റനിൽ ബാക്കി മൂന്ന് ടെസ്റ്റ് ചെയ്ത അഞ്ച് മാർക്കിന് കൊമേഴ്ഷ്യൽ എക്യൂപ്മെന്റ് അനാലിസ് ആൻഡ് ഇവാലുഷൻ പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം കൊമേഴ്ഷ്യൽ എക്യൂപ്മെന്റ് എസ്പെഷ്യലി ബിയിലും സിയിലും ജസ്റ്റ് ബൈ ഹാർട്ട് പഠിച്ചു എഴുതാൻ എസ്പെഷ്യലി ഇതിൽ സി ക്വസ്റ്റനിൽ നമ്മൾ സിനാരിയോ ഐഡന്റിഫൈ ചെയ്തു ഫിനാൻഷ്യൽ മാത്രമേ ഉള്ളൂ നോൺ ഫിനാൻഷ്യൽ ആയിട്ട് ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിംഗ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ആ ഇന്റഗ്രേറ്റഡ് റിപ്പോർട്ടിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ കൊടുക്കണം അപ്പോഴേ നമ്മുടെ ഒബ്ജക്റ്റീവ് എങ്ങനെ അച്ചീവ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എങ്കിലേ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ അതിനെപ്പറ്റി മനസ്സിലാവുകയുള്ളൂ അപ്പഴേ നമ്മുടെ ഷെയർ പ്രൈസ് കുറയാതെ നമുക്ക് കാൽക്കാൻ പറ്റുള്ളൂ അതൊന്ന് അതുപോലെ തന്നെ ഞാൻ ക്വസ്റ്റൻ ബി പറഞ്ഞപ്പം ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ് സ്കൂൾ യൂണിവേഴ്സിറ്റീസ് ഓഫീസ് മാത്രമേ ക്വസ്റ്റനിൽ പറഞ്ഞിരുന്നു അദർ സെക്ടേഴ്സ് ഒന്നോ രണ്ടോ അതർ സെക്ടേഴ്സിനെ നമുക്ക് മെൻഷൻ ചെയ്യാം അതിന് നമുക്ക് മാർക്ക് കിട്ടും അനാലിസ് ആൻഡ് ഇവാലുഷനിലെ അനാലിസിന്റെ മാർക്ക് പല കുട്ടികളും കിട്ടുന്നുണ്ട് പ്രോപ്പർ വേല ഡാറ്റയെ പൂൾ ചെയ്ത് ന്യൂമറിക്കൽ കണ്ടുപിടിച്ചു ബട്ട് ഇവാലുവേഷന്റെ മാർക്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച നമ്പേഴ്സിന് ഒരു റെക്കമെൻഡേഷൻ ഇട്ടു എൻ പി വിൽ നിങ്ങൾ ഒരു പോസിറ്റീവ് ഫിഗർ കണ്ടെത്തി അതിന് റെക്കമെൻഡേഷൻ ഉണ്ടായിരിക്കണം ിഎസ് ഒ പി അത് ഓപ്ഷന്റെ വാല്യൂ കണ്ടെത്തി പുട്ട് ഓപ്ഷൻ ആണോ കോൾ ഓപ്ഷൻ ആണോ നോക്കി അത് വാല്യൂ എൻ പി ബേസിക് എൻ പി യോട് ആഡ് ചെയ്ത് സ്ട്രാറ്റജിക് എൻ പി കണ്ടെത്തി അതൊക്കെ അനാലിസ് ആണ് അതിന്റെ ഇവാലുവേഷൻ എന്ന് പറയുന്നത് അതിന്റെ റെക്കമെൻഡേഷൻ പാർട്ടാണ് ആ റെക്കമെൻഡേഷനോട് എത്തിയാൽ നമ്പർ മാത്രം ചെയ്താൽ പോരാ ആ റെക്കമെൻഡേഷനോട് എത്തുമ്പോഴാണ് എന്ത് വരുന്നത് നമുക്ക് ഇവാലുവേഷന്റെ മാർക്ക് കിട്ടുന്നത് പ്രൊഫഷണൽ സ്കെപ്റ്റിസിസം അടുത്ത ഒരു മാർക്ക് അത് സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റുന്ന എങ്ങനെ പിടിക്കാൻ പറ്റും പല ക്വസ്റ്റിൽ അവർ കുറെ ഡാറ്റ നമ്മൾ തന്നിട്ടുണ്ടോ ഫോർ എക്സാമ്പിൾ ഇവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഡയറക്ലി തന്നിട്ടുണ്ട് ട്വൽവ് ലെവൻ ഒന്ന് തന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് കിട്ടിയത് അങ്ങോട്ട് ചാലഞ്ച് ചെയ്യുക അവിടെ ഇത് എങ്ങനെയാണ് കിട്ടിയെന്നുള്ള ഫർദർ ഡീറ്റെയിൽസ് എനിക്ക് അറിയണം അത് ചോദിക്കാം അതുപോലെ തന്നെ ഫോർ ഇയേഴ്സ് അല്ല ഈ പ്രോജക്ട് പറഞ്ഞത് ഫോർ ഇയേഴ്സിന് ശേഷം എന്തുകൊണ്ട് ഈ പ്രോജക്ട് കണ്ടിന്യൂ ചെയ്യുന്നില്ല ഒരു ബിസിനസ് എപ്പോഴും ഇൻഫിനിറ്റ് പീരീഡ് അല്ല എന്തുകൊണ്ട് ഫോർ ഇയേഴ്സ് അവിടെ വന്നു ടാക്സ് എന്തുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് റേറ്റ് എടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ടാക്സ് റേറ്റുകൾ ഇത് തന്നെ അല്ലെങ്കിൽ ഗ്രോത്ത് ഇങ്ങനെ കുറേ ഡേറ്റാസ് തന്നിട്ടുണ്ട് അവർ തന്ന ഡേറ്റാസിനൊക്കെ ഒന്ന് ചാലഞ്ച് ചെയ്യോ വേണമെങ്കിൽ അഡീഷണൽ മെത്തേഡ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഇതിന്റെ ഒരു സെൻസിറ്റീവ് അനാലിസോ അല്ലെങ്കിൽ ഒരു സിനാരിയോ ബേസ്ഡ് അനാലിസോ ഒക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം അതാണ് നമുക്ക് സാധാരണ പ്രൊഫഷണൽ സ്കെപ്റ്റിസിന് മാർക്ക് നേടാറ് സോ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റൻ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ഒന്ന് ആലോചിച്ചുകൂടെ ഈ ഒരു ആൾക്കൂടി ഇരുപത്തഞ്ച് മാർക്ക് നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റേ കിട്ടുന്നുള്ളൂ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പക്ക പെർഫെക്റ്റ് ആയിട്ട് എന്തായാലും എഴുതാൻ പറ്റില്ല പക്ഷേ ഞാൻ നിങ്ങൾ പെർഫെക്റ്റ് ആക്കണമെന്നില്ല പറഞ്ഞത് കമന്റ് വെച്ച് ഞാൻ പറഞ്ഞതാണ് ബി ലോ സിയിലോ നിങ്ങളുടെ പെർഫോമൻസ് ഒബ്വിയസ്ലി നിങ്ങൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരു സ്റ്റുഡൻറ്റ് മാത്രമാണെങ്കിൽ നിങ്ങൾ ബിഒസിയുടെ യുടെ ആൻസർ കുറച്ചുകൂടി മോശമായിട്ടായിരിക്കും ഉണ്ടാവുക ബട്ട് സ്റ്റിൽ നല്ല മാർക്സ് എ പി എൻ പി വി ബേസ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റനാണ് ബി എസ് ഒ പി നമുക്ക് അറിയുന്ന ആണ് ഡൈവേഴ്സിൻ റിലേറ്റഡ് മിനിമൽ കണ്ടന്റ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് മിനിമൽ കണ്ടന്റ് ഒന്നും എഴുതാതെ പോരുത് എന്തെങ്കിലും അടുത്ത് റിക്വയർമെന്റ് അനുസരിച്ച് മിനിമൽ കണ്ടന്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്കിന് പാസ് ആവാൻ പറ്റും ഡോണ്ട് വെറി പെർഫക്ഷൻസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ഞാൻ ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞ എല്ലാ ആൻസർ പെർഫെക്റ്റ് ആൻസേഴ്സ് ആണ് അവിടേക്ക് ഇമ്പ്രൂവ്മെന്റിന് സ്കോപ്പ് ഉണ്ടെന്ന് മാത്രം മനസ്സിലാക്കുക അത് ഉൾക്കൊള്ളുക അതേ പോയിന്റിലോട്ട് എത്താൻ നൂറ് ശതമാനം നിങ്ങൾ എത്തുമെന്ന് ഞാൻ ഞാനും പ്രതീക്ഷിക്കുന്നില്ല ഇഫ് യു ആർ എ ഫുൾ ടൈം സ്റ്റുഡൻറ് ബട്ട് നമുക്ക് എല്ലാവർക്കും സ്കോപ്പ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പാസ് ആവാനും സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുക അതിനുവേണ്ടി വർക്ക് ചെയ്യുക അടുത്ത പാർട്ട് ത്രീ വീഡിയോയിൽ ഇതിന്റെ തേർഡ് ക്വസ്റ്റൻ വന്നത് ഇപ്പൊ നമ്മള് സെക്ഷൻ എയില് ഒരു കൊസ്റ്റൻ കംപ്ലീറ്റ് ചെയ്തു സെക്ഷൻ ബിയില ഇരുപത്തഞ്ച് മാർക്കിൻ്റെ ഒരു കൊസ്റ്റിനെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ മറ്റൊരു കൊസ്റ്റിനോട് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കൺസിഡർ ചെയ്യാം താങ്ക് യു ആൾ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻസിൽ അറിയിക്കൂ കേട്ടോ ബൈ ബൈ ടേക്ക് കെയർ